വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ശാലോം പ്രേക്ഷകർക്കും ഈ വചനാഗ്നി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എല്ലാ ക്രിസ്മസ് ആശംസകളും നിങ്ങൾക്ക് ഞാൻ സ്നേഹപൂർവം നേരുകയാണ്. ക്രിസ്മസ് കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയൊരു ഗൃഹാതുരത്വമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. മനസ്സ് കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. തണുപ്പുള്ള ഡിസംബർ രാത്രികളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് വരിക. ക്രിസ്മസ് കരോളിൻ്റെ ആ ചിന്തകളും നക്ഷത്രങ്ങളും ആണ്. ഞങ്ങളുടെ പ്രദേശത്തുള്ള പല പള്ളിക്കാരുമാണ് അന്ന് ക്രിസ്മസ് പാട്ടുമായി ഭവനങ്ങളിൽ വന്നിരുന്നത്. എല്ലാ വീടുകളിലും ജാതിപദം നോക്കാതെ അവർ കയറിയിറങ്ങി നല്ല താളത്തിലുള്ള കരോൾ ഗാനങ്ങൾ പാടുമായിരുന്നു. രാത്രിയിൽ അങ്ങ് അകലെ നിന്നും തമ്പേറിൻ്റെയും ഡ്രമ്മിൻ്റെയും ശബ്ദം കേൾക്കാം. അത് ഭവനത്തിന് അടുത്തേക്ക് വരുന്നതായി കേൾക്കും. ഈറ്റ വെട്ടിയുണ്ടാക്കിയ വലിയ നക്ഷത്രം ഒരു കോലിൽ അവർ ഉയർത്തിപ്പിടിച്ചിരിക്കും. നല്ല കളറുള്ള ചൈന പേപ്പർ കൊണ്ട് അത് ഒട്ടിച്ച് അലങ്കരിച്ചിരിക്കും. ആ നക്ഷത്രത്തിനുള്ളിൽ മുനിഞ്ഞു കത്തുന്ന മെഴുകുതിരി നാളങ്ങളുണ്ടാകും. പെട്രോൾ മാക്സിൻ്റെ വെട്ടത്തിലാണ് അവർ വരുന്നത്. ക്ലബ്ബുകളും മറ്റേ കരോൾ നടത്തിയിരുന്നത് പിന്നീടാണ്. ക്രിസ്മസ് ഫാദറുമൊക്കെ പിന്നീടാണ് ക്രിസ്മസ് കരോളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവർ വീടുകളിൽ എത്തുമ്പോൾ കരോൾക്കാർക്ക് കട്ടൻ കാപ്പിയും ലഘുഭക്ഷണവും നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാർ നൽകിയിരുന്നു. മറ്റൊരു കാര്യം പള്ളിയിലെ ക്രിസ്മസ് ശുശ്രൂഷകളാണ്. വെളുപ്പാൻ കാലത്താണ് അത് നടക്കുക. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എല്ലാവരും പള്ളിയിൽ പോകും. പലരും പള്ളിയിലിരുന്ന് ഉറങ്ങുന്നത് കാണാം. അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പലതും മനസ്സിലായില്ല എങ്കിലും അത് കുട്ടികളായ ഞങ്ങൾക്ക് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. കുട്ടികളായ ഞങ്ങൾ പള്ളികളിലാണ് പുൽക്കൂട് നിർമ്മിക്കാൻ കൂടിയിരുന്നത്. പുൽക്കൂട് മിക്കവാറും വൈക്കോലും തെരുവപ്പുല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരിക്കൽ ഒരു കൊച്ചച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നു. അദ്ദേഹം ഞങ്ങളെല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പുതിയ ആവിഷ്കാരം നടത്തി. അദ്ദേഹം ബേത്ലഹേം പട്ടണം തന്നെ അവിടെ ഒരുക്കി. മലകളും താഴ്വരകളും ചക്രവാളങ്ങളും അതിൽ നക്ഷത്രങ്ങളും ചന്ദ്രനുമൊക്കെ ഉണ്ടായിരുന്നു. പട്ടണത്തിൻ്റെ കോട്ട മതിലുകൾ, വീടുകൾ, കൊട്ടാരങ്ങൾ,
നെൽപ്പാടങ്ങൾ, പുഴകൾ, കുളങ്ങൾ, കാടുകൾ, രാജവീഥികൾ, അതിൽ പൂജ്യ രാജാക്കന്മാരും ആട്ടയരയന്മാരും എല്ലാവരും നിരന്നിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു പുൽക്കൂട്, അതിൽ ഉണ്ണീശോയും മാതാവും യൂസഫ് പിതാവും. ഇന്നും ആ ഒരു പുൽക്കൂടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വളരെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ക്രിസ്മസിൻ്റെ 25 നോയിമ്പിൻ്റെ വീടലിൻ്റെ ആ ഭക്ഷണം ആണ്. വീട്ടിൽ അന്ന് കോഴിയോ താറാവോ ഒക്കെ കറി വയ്ക്കും, മറ്റ് മത്സ്യമാംസ വിഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കള്ളപ്പമുണ്ടായിരിക്കും. അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരിക്കും അന്ന് വീട്ടിലുണ്ടാവുക. പ്രിയപ്പെട്ടവർ, തീർച്ചയായും ക്രിസ്മസ് ഇന്ന് നമുക്ക് ഒരു അനുഭവമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ 1940s ഒരു ക്രിസ്മസിനെക്കുറിച്ചുള്ള സംഭവം വായിക്കുവാനിടയായി. ആ സംഭവം നടക്കുന്നത് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്, പോളണ്ടിലെ ഓഷുവിറ്റ്സ് ക്യാമ്പിൽ. അവിടെയുള്ള മ്യൂസിയത്തിൽ ഈ സംഭവം എഴുതി വച്ചിട്ടുണ്ട്. അന്ന് December 24 രാത്രി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകാരെയെല്ലാം ആ ക്യാമ്പിൻ്റെ മുറ്റത്ത് നിരയായി നിർത്തി, ആ തണുത്ത രാത്രിയിന് അവർക്കാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളില്ലായിരുന്നു. വിറങ്ങലിച്ച് അവരെല്ലാവരും നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു ട്രക്ക് ആ മുറ്റത്തേക്ക് ഇരച്ച് വന്നിറങ്ങി നിന്നു. അതിൽ നിന്നും പട്ടാളക്കാരെ ചാടിയിറങ്ങി അവരെ ഏതാണ്ട് 25 മൃതദേഹങ്ങൾ അതിൽ നിന്നും ഇറക്കി വെച്ചു. അത് അന്ന് തൊഴിലിടങ്ങളിൽ മരിച്ചവരുടെ ജഡങ്ങളായിരുന്നു. വിശപ്പ് കൊണ്ടും തളർച്ച കൊണ്ടും പണിയെടുത്ത് മരിച്ചവരായിരുന്നു അവർ. അപ്പോൾ ആ ക്യാമ്പിലെ ഓഫീസർ അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള ക്രിസ്മസ് സമ്മാനം. അയാൾ തുടർന്നു, ആരും ഇവിടെ കരോൾ പാടുവാൻ പാടില്ല. അങ്ങനെ എല്ലാവരും നിരാശരായി അകത്തേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുമുണ്ട്. ഈ വർഷവും നാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷമാണ് നടത്തുക. കാരണം കോവിഡ് എന്ന മഹാമാരിയുടെ കാലമാണിത്. മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും ഈ മഹാമാരി ദുരിതം വിതച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മഹാമാരിയുടെ ഒരു മറുവശമുണ്ട്. മനുഷ്യൻ ഇന്ന് ആഡംബരങ്ങളിൽ നിന്നും ആവശ്യങ്ങളിലേക്കും അവിടെ നിന്നും അത്യാവശ്യങ്ങളിലേക്കും സ്വയം ചുരുങ്ങിയിരിക്കുകയാണ്. ആ പരിമിതികളെ അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുതന്നെയല്ലേ ക്രിസ്മസ് തിരുനാൾ നമുക്ക് നൽകുന്ന വലിയ സന്ദേശവും. ദൈവപുത്രൻ സ്വർഗത്തിലെ തൻ്റെ ആഡംബരങ്ങളെല്ലാം വിട്ടിട്ട് അവൻ്റെ മഹത്വം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് തൻ്റെ പിതാവുമായിട്ടുള്ള എല്ലാ ദൈവീകമായിട്ടുള്ള സമാനതകളും മാറ്റിവെച്ചിട്ട് ആ സമ്പന്നതയുടെ തട്ടുവിട്ട് ദാരിദ്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ചു. ആർഭാടങ്ങളില്ലാതെ, ആഡംബരങ്ങളില്ലാതെ, വെറും ദരിദ്രനായിട്ട് മനുഷ്യാവതാരം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ വംശത്തെ രക്ഷിക്കുവാൻ. മനുഷ്യാവതാരത്തിൽ ദൈവം സ്വയം മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിൻ്റെ സന്ദേശം ലഭിച്ചത്
പ്രധാനമായും പരിശുദ്ധയമ്മയ്ക്കാണ്. പിന്നീട് അട്ടിടയന്മാർക്ക്, പൂജ്യ രാജാക്കന്മാർക്ക്, വൃദ്ധനായ ശമയോന് ഒക്കെ ലഭിച്ചു. ക്രിസ്തുമസിൻ്റെ സന്ദേശമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമതായി, യേശു സകല ജനങ്ങൾക്കുമുള്ള രക്ഷകനാണ്. അതുകൊണ്ടാണ് ആട്ടിടയരോട് ദൂതൻ പറഞ്ഞത്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ഇതാ നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിച്ച് കാഴ്ചയർപ്പിക്കുവാൻ വിദൂരത്ത് പേർഷ്യയിൽ നിന്നും പൂജ്യ രാജാക്കന്മാർ വന്നു. നീതിമാനായിട്ടുള്ള ശമയോൻ ദേവാലയത്തിൽ യേശുവിനെ കാഴ്ചയർപ്പിക്കുവാൻ കൊണ്ടുപോയപ്പോൾ പരിശുദ്ധാത്മാനാൽ പ്രേരിതനായിട്ട് ആ ശിശുവിനെ കൈകളിലെടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സകല ജനങ്ങൾക്കും വേണ്ടി ദൈവമേ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശമാണ്. മറിയത്തോട് മാലാഖ പറഞ്ഞത്, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല എന്നാണ്. മലാഖമാരുടെ സ്വർഗീയ സൈന്യം ഇപ്രകാരം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വീണ്ടും യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഇപ്രകാരം പറയുന്നു, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിജാതീയ ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. യേശു സകല ജനങ്ങൾക്കും രക്ഷകനായിരുന്നതുപോലെ പ്രത്യേകമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷകൻ ആയിരുന്നു. യേശുവിൻ്റെ ജനനം വലിയൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു, യെശയ്യ പ്രവാചകൻ്റെ ഇമ്മാനുവേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. പരിശുദ്ധ മറിയം പുരുഷ സംസർഗം ഇല്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് യേശുവിന് ജന്മം നൽകിയത്. അതുകൊണ്ടാണ് യേശു ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടി എന്ന് വിളിക്കപ്പെടുന്നത്. ദൈവം നമ്മോടുകൂടി. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കൂടിയായിരുന്നു. മിശിഹ എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം. രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട മിശിഹായെ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു എന്ന് ഇസ്രായേൽ ജനം വിശ്വസിച്ചിരുന്നു. അവൻ വന്ന് ഇസ്രായേൽ ജനത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കും, അവൻ ദാവീദിൻ്റെ വംശത്തിൽ നിന്നും പുറക്കും എന്നാണ് പ്രവാചകർ പ്രവചിച്ചിട്ടുള്ളത്. ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൽ അവൻ വാഴും എന്നവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അതുകൊണ്ടാണ് ദൈവദൂതനായ ഗബ്രിയേൽ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത്, നിന്നിൽ നിന്നും ജനിക്കുന്ന ശിശു അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ദൈവപദ്ധതി പ്രകാരം മിശിഹ ജനിക്കേണ്ടിയിരുന്നത്
ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അഗസ്റ്റസ് സീസറിനെ റോമാ സാമ്രാജ്യത്തിൽ സെൻസസ് എടുക്കുവാൻ നിയോഗിക്കുന്നത്. യോസേപ്പ് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ തൻ്റെ ഗ്രാമമായ ഗലീലയിലെ നസ്രേത്തിൽ നിന്നും യൂദയായിലെ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിൽ അവൻ തൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടുകൂടി വരികയും അവിടെ ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകന് മിശിഹായിക്ക് പരിശുദ്ധയമ്മ ജന്മം നൽകുകയും ചെയ്തത്. എല്ലാം ദൈവഹിതപ്രകാരമായിരുന്നു. അതുപോലെ തന്നെ വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ്, യേശു മിശിഹ മാത്രമല്ല ദൈവപുത്രൻ കൂടിയാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത്, ശിശു വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മറിയം തൻ്റെ ചാർച്ചക്കാരി ഗർഭിണിയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ അവളുടെ ഭവനത്തിൽ അവളെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് മറിയത്തെ അഭിസംബോധന ചെയ്തത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ, അതായത് എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ദൈവപുത്രനാണ്, ദൈവമാണ് എന്നുള്ള വലിയ സത്യം, അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോടുകൂടെയാണ്. അതുപോലെ തന്നെ ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രിസ്മസാണ് ഈ കോവിഡ് കാലത്ത് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക. ഒരുപാട് പരിമിതികളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ പരിമിതികൾ രക്ഷകനെ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളൊരു വലിയ സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പലപ്പോഴും നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മളുടെ രോഗങ്ങൾ, നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇവിടെയെല്ലാം മധ്യത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സത്യമുണ്ട്. നമുക്ക് എപ്പോഴും ഒരു രക്ഷ ആവശ്യമാണ്, നമുക്കെപ്പോഴും ഒരു രക്ഷകനെ ആവശ്യമാണ്. എവിടെ നിന്നും ഈ രക്ഷ കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ അതിനൊരു ഉത്തരമുണ്ട്, നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ലഭിക്കും. അവനിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു സത്യം. നമ്മുടെ പരിമിതികളിൽ, ആ പരിമിതികളെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൻ്റെ സംതൃപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്തുമസിൻ്റെ വലിയ സന്ദേശമായിട്ട് ഇടയന്മാർക്ക് നൽകപ്പെട്ടത്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. നമുക്ക് സമാധാനം കൊണ്ടുവരുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഈ സമാധാന ദൂതനായിട്ട്, സമാധാന രാജാവായിട്ട് അവൻ കടന്നു വന്നു. നമുക്ക് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സമാധാനവും ശാന്തിയും പ്രത്യാശയും നൽകുവാനായിട്ട് അവൻ കടന്നു വന്നു. അവനെ നമ്മളുടെ രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവനിൽ സംതൃപ്തിയും സമാധാനവും സമാശ്വാസവും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു സത്യം നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം. അങ്ങനെ അർത്ഥവത്തായിട്ടുള്ള ഒരു ക്രിസ്തുമസിൻ്റെ ദിനങ്ങളിലേക്ക് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷം നമ്മളെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ
പത്തു മാസങ്ങളിലൂടെ കോവിഡിൻ്റെ എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ കോവിഡ് നമ്മളെ എവിടെ ചെന്ന് എത്തിക്കും എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ചെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലോകരാഷ്ട്രങ്ങൾ, നമ്മളുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, വ്യക്തികൾക്ക് എല്ലാം വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള വലിയ ഞെരുക്കങ്ങളാകാം, നമ്മുടെ ജോലിയിലെ നമ്മളുടെ പ്രശ്നങ്ങളാണ്, അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ പരിമിതികളുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു നിരാശയുടെ വക്കിലേക്കാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ നിരാശകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളെ ഒരു പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് നയിക്കുന്നവനാണ് നമ്മളുടെ രക്ഷകൻ. അവനിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുമ്പോൾ, അവനിൽ നമ്മൾ നമ്മളുടെ സന്തോഷം നമുക്ക് ലഭിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഈ കോവിഡിൻ്റെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും, നമുക്ക് മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കും. അവൻ നമ്മളെ എപ്പോഴും സ്വർഗീയമായിട്ടുള്ള പ്രത്യാശയിലേക്ക് നയിക്കുന്നവനാണ്. അവനിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ഇതായിരിക്കട്ടെ ക്രിസ്മസിൻ്റെ വലിയ സന്ദേശമായിട്ട് നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലേ നമ്മുടെ കർത്താവ് ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ സ്ലീഹന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണ് എന്ന്. അപ്പോൾ സ്ലീഹന്മാർ പറഞ്ഞു, പലരും പറയുന്നു നീ ഒരു പ്രവാചകനാണ്, വരുവാനിരിക്കുന്ന ഏലിയാണ്, ജെറമിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവരുടെയൊക്കെ നേതാവായിട്ടിരുന്ന പത്രോസ് പറഞ്ഞു, നീ മിശിഹ ആകുന്നു എന്ന്. നീ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ച രക്ഷകനാണ്. അപ്പോൾ കർത്താവ് വലിയൊരു രഹസ്യം അവരോട് പറഞ്ഞു, സത്യമായും ഞാൻ മിശിഹായാണ്, എന്നാൽ ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നത് ഞാൻ പീഡ അനുഭവിച്ച് മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. മിശിഹ മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും സ്ലീഹന്മാർക്കോ യഹൂദർക്കോ അംഗീകരിക്കുവാൻ സാധിക്കാത്ത സത്യമാണ്. അപ്പോൾ ആ സത്യം ഒരിക്കലും പത്രോസിനെ അംഗീകരിക്കുവാൻ സാധ്യമല്ലായിരുന്നു. പത്രോസ് ഉടൻ തന്നെ പറയുകയാണ് യേശുവിനോട്, നിനക്കിത് സംഭവിക്കരുത്, നീ ചെയ്യാൻ പോകുന്ന കാര്യം വിഡ്ഢിതമാണ്, മിശിഹ എന്തിനാണ് മരിക്കേണ്ടത്? അപ്പോൾ പത്രോസിനെ ശകാരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്നും മാറി നിൽക്കുക, നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ്, കാരണം നീ ദൈവ പദ്ധതിക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. ദൈവ പദ്ധതി അനുസരിച്ച് മിശിഹ മരിച്ചാൽ മാത്രമേ, പീഡ അനുഭവിച്ച് മരിച്ചാൽ മാത്രമേ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ആ മാർഗം എന്ന് പറയുന്നത്. ദാരിദ്ര്യത്തിൻ്റെയും പീഡയുടെയും മരണത്തിൻ്റെയും വഴി, ഈ വഴിയെ സഞ്ചരിക്കുക എന്നാൽ രക്ഷയുടെ മാർഗമാണ്. നിങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ വഴിയെ നമുക്ക് സഞ്ചരിക്കാം. ക്രിസ്മസിൻ്റെ വലിയ സന്ദേശവും ഇതുതന്നെയാണ്. കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയ വഴി, അത് സ്വയം ഇല്ലാതാകുന്ന വഴിയാണ്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം, എന്നാലേ ഫലം പുറപ്പെടുവിക്കൂ.
നീ നിൻ്റെ ജീവനെ നശിപ്പിച്ചാൽ മാത്രമേ അതിനെ നേടുകയുള്ളൂ. കർത്താവ് സ്ലീഹന്മാരോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും എൻ്റെ ജീവനെ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ. വാസ്തവത്തിൽ ശൂന്യതയുടെ വലിയ സന്ദേശമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. പിതാവായ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ എല്ലാ മഹത്വത്തിലും ആയിരുന്ന നമ്മുടെ കർത്താവ് ആ മഹത്വമെല്ലാം അഴിച്ചു വച്ചിട്ട് രാജാതിരാജനായ അവൻ ഭൂമിയിൽ വെറും ദരിദ്രനായിട്ട് ആ കാലിത്തൊഴുത്തിൽ വന്ന് പിറക്കുക. അവന് സത്രത്തിൽ ഒരിക്കലും ഒരു ഇടം കിട്ടിയില്ല. അവൻ്റെ മാതാവിന് അവനെ ജന്മം നൽകുവാനായിട്ട്. ഇതാണ് ദൈവത്തിൻ്റെ മാർഗം. അപ്പോൾ സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം. ഇത് കുരിശിൻ്റെ മാർഗമാണ്, ഇത് രക്ഷയുടെ മാർഗമാണ്. അവിടെ വെളിപ്പെടുന്ന മറ്റൊരു സത്യമാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മളെ രക്ഷിക്കുവാനായിട്ട് വന്നവനാണ് എന്ന്. ജോസഫിനോട് മത്തായിയുടെ സുവിശേഷത്തിലെ മലാഖ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിൻ്റെ ഭാര്യയായ മറിയത്തെ നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞ അവസരത്തിൽ മലാഖ വിശുദ്ധ യോസേപ്പിനോട് ആവശ്യപ്പെടുകയാണ്, ഈ ശിശുവിന് നീ യേശു എന്ന പേര് ഇടണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പ്രിയപ്പെട്ടവർ, നമ്മളുടെ രക്ഷകൻ ലോകത്തിൻ്റെ രക്ഷകനാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മാത്രം രക്ഷകനല്ല, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം കുരിശിൽ മരിച്ചവനാണ്, അങ്ങനെ നമ്മളെ രക്ഷിച്ചവനാണ്. അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവം തന്നെയാണ്. ഈ വലിയ സത്യങ്ങൾ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ നാളിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുകയും ആ വലിയ സത്യത്തിൽ ജീവിക്കുവാനായിട്ടും നമ്മുടെ നാഥനും രക്ഷകനുമായിട്ട് യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ കാൽവയ്പോടുകൂടി നമുക്ക് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾക്ക് ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.